ഹലോ ഫ്രണ്ട്സ്, ഡൈ ബൈ ജംഷാദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെയെന്ന് അറിയോ? വീരപ്പന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സത്യമംഗലം കാട്ടിലാണ്. കണ്ടില്ലേ, ചുറ്റുപുറം കാട്. ആരിസേ, എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം പറയണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലേസ് ആണ്. അങ്ങോട്ട് ഫുള്ള് റോഡിനെ കണ്ടില്ലേ, അങ്ങോട്ട് ഫുൾ കിലോമീറ്ററോളം നോക്കിയാ കാണുന്ന ഈ റോഡ്. ഒരുപാട് കാലം വീരപ്പം അയിഞ്ഞാടിയെ, അല്ലെങ്കിൽ വീരപ്പം വെലസി നടന്ന വീരപ്പന്റെ സ്വന്തം സത്യമംഗലം കാടാണ്. അല്ല, അങ്ങനത്തെ സ്ഥലത്ത് തന്നെയാണ് വീരപ്പം. ഇതിന് അപ്പുറത്ത് വലിയ വലിയ ഫോറസ്റ്റ് ആളുണ്ട്. പിന്നെ അതിനപ്പുറത്ത് സത്യമംഗലം ഫോറസ്റ്റ് ഒക്കെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബന്ദിപ്പൂര്. സത്യമംഗലം വീരപ്പം വിളയാട്ടം. ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഞങ്ങൾ അഞ്ചാളുണ്ട്. നാണിണ്ട്, സുഹൈലുണ്ട്, ഷാജി ഉണ്ട്, ഞങ്ങളെ ഫോട്ടോഗ്രാഫർ ആരിസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അഞ്ചാളും പാടേണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, ചുറ്റും നല്ല കാടുകളാണ്. അങ്ങോട്ട് നോക്കിയ കിലോമീറ്ററോളം നോക്കിയ കാണുന്നുണ്ട്. ഇതിനപ്പുറത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക്. ഇവിടെ ഇവിടെ കയറി പക്ഷെ കാട് മൂടിയോണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വേണമെങ്കിൽ ഇതിനൊപ്പം വിടാം. ഇവിടെ അടച്ചിട്ടൊക്കെയാണ്, അപ്പൊ നമുക്ക് ഇപ്പോൾ കയറാൻ കഴിയില്ല. ഞാൻ അതിന് മുന്നേ മൂന്നാല് പ്രാവശ്യം പോയപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാം. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാടിന്റെ മുകളിൽ ഇത് മൊത്തം വീക്ഷിക്കാൻ കഴിയും. ഈ റോഡും കാര്യങ്ങളൊക്കെ വീക്ഷിക്കാം. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോ വന്നത് മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി വഴി വന്നിട്ട് മേട്ടുപ്പാളയം പോകുന്ന റോഡിൽ നിന്ന് തിരിഞ്ഞ് ഭവാനി സാഗർ ഡാമിക്ക് പോകുന്ന റോഡ്, അതല്ലെങ്കിൽ സത്യ റോഡിന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഗൂഗിൾ മാപ്പ് ഇട്ട് പോരുകയാവും നല്ലത്. റോഡ് പറഞ്ഞെന്നാലേ നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോരുകയാണ് ഏറ്റവും നല്ലത്. നല്ല തിരക്കില്ല റോഡ് തന്നെയാണിത്. ഞങ്ങളിനി ഇവിടുന്ന് പോണത് ഭവാനി സാഗർ ഡാമുണ്ട്. ഇവിടെ ഇവിടുന്ന് ഒരു കുറച്ച് പോയ ഏകദേശം 4-5 കിലോമീറ്റർ പോയ അപ്പുറത്ത് ഭവാനി സാഗർ എന്ന ഡാമുണ്ട്. ആ ഡാമിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ പാർക്കും ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഡാമുണ്ട്. പോരാത്ത അവിടെ നമുക്ക് ആ ഡാമിന്ന് ഫ്രഷ് മീനിനെ പിടിച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ട്. അവിടെ ചുറ്റോളം കടകളാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം കുറേ വൈകിട്ടുണ്ട്, എന്നാലും നമുക്ക് പോയി നോക്കാം. കാണുകയാണെങ്കിൽ നമുക്ക് ഡാമിലും കയറാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ കരുവാരക്കുണ്ടിൽ നിന്ന് പുറപ്പെട്ട് മണ്ണാർക്കാടെത്തി. മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി, കോയമ്പത്തൂര്, മേട്ടുപ്പാളയം, ഊട്ടി ഒക്കെ പോകുന്ന റോട്ടിനാണ് പോരുന്നത്. ഈ കാണുന്ന റോഡാണ് അട്ടപ്പാടി, കോയമ്പത്തൂർ പോകുന്ന ഈ റോഡ്. മുള്ളി വഴി ഊട്ടിയൊക്കെ പോയിരുന്നത് ഈ റോട്ടിനായിരുന്നു ആദ്യം. ഇപ്പോൾ മുള്ളി വഴി ഊട്ടി പോകാൻ പറ്റില്ല. ഊട്ടി തമിഴ്നാട് അതിർത്തി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഊട്ടി പോകണമെന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയത്ത് എത്തിയിട്ട് അവിടുന്ന് ഊട്ടി പോകുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സത്യമംഗലത്തേക്കാണ്. സത്യമംഗലം കാടിനോട് ചാരിയിട്ടാണ് ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഭവാനി സാഗർ ഡാം കാണാനല്ല മെയിൻ നമ്മൾ ഉദ്ദേശം. അവിടെ ചെന്നാൽ ഭവാനി സാഗർ ഡാമിൽ നിന്ന് ഫ്രഷ് മീനിനെ പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. അത് കഴിക്കലാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ മുക്കാലി എത്തി. ഇവിടുന്നാണ് നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്കൊക്കെ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് സൈലന്റ് വാലിക്കുള്ളത്. എനിക്ക് കരുവാരക്കുണ്ടിൽ നിന്നും ഭവാനി സാഗർ ഡാമിലേക്ക് 150 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അവിടേക്കുള്ള വഴിയും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വരാം. നിങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അപ്പോൾ അറിയാൻ കഴിയും. പെണ്ണുങ്ങളെ തടിയേതാണ്. പെണ്ണ് കെട്ടണോല് ശ്രദ്ധിക്ക. തണ്ടും തടിയൊന്നും ഇല്ലാത്തവരെ നോക്കിയാണ് കെട്ടുന്നത്. അവരൊരു മാർഗമല്ല. അടി വരുന്ന വൈകാരിയിലാണ് കല്യാണം കഴിഞ്ഞ ഒരാളാണ്. മാറിനാക്കണു ഓന് പിന്നെ അടി കെട്ടി ശീലായാണ്. ഓനൊരു പ്രശ്നമല്ലാണ്ട് ഏട്ടി സാർ എന്താ പറയണേ? സുഖല്ലേ? എവിടുക്ക യാത്ര പോകണേ? നമ്മൾ പോണത് വീരപ്പന്റെ സ്വന്തം സത്യമംഗലം കാടായ ഭവാനി സാഗർക്കാണ്. വീരപ്പന്റെ സത്യമംഗലം കാട്ടില് ഭവാനി സാഗർ ഡാമുക്ക്. ഭവാനി സാഗർ ഡാമു, ഭവാനി സാഗറിന്റെ ഫ്രഷ് മീൻ ഇങ്ങനെ പിടിച്ചിട്ട്. ഇതിനു എത്ര വട്ടം പോയിട്ടുണ്ട്? ഒരുപാട് വട്ടം പോയിക്കണേ. ഏകദേശം 3-4 വർഷം ഒക്കെ പോയിട്ടുണ്ട്. 3-4 വട്ടം അതോ 3-4 പ്രാവശ്യം? 3-4 പ്രാവശ്യം. അപ്പൊ ഇപ്പൊ അവിടെ എത്തിക്കണ്. ഇപ്പൊ നമ്മള് അട്ടപ്പാടിക്ക് പോയോണ്ടിരിക്കണ്ടാവും. നല്ല ബുദ്ധിമുട്ടാണോ? സ്മൂത്തും പക്വതെത്തിയ ആളാണെന്നോ വർണ്ണിക്കാൻ
സുഹൃത്തുണ്ടെങ്കിൽ എന്റെ ചങ്കാണ്. അപ്പൊ ആ കിലോയിലൊക്കെ പിന്നെ അത് നമ്മളെ സൺഡേ പൊളിക്കുന്നതിനെ പറ്റി എന്താണ് സംസാരിക്കാം. നല്ല ചെറിയൊരു മസ്ജിദ് ഉണ്ട് കണ്ടോ, നമ്മള് അട്ടപ്പാടിക്ക് പോണ വൈക്കാണ്ടോ, കക്കുപ്പാടി പറഞ്ഞ സ്ഥലത്തിന്റെ ചെറിയൊരു മസ്ജിദ്, നല്ല ഈ രാത്രിയിലൊക്കെ നിസ്കരിക്കാനൊക്കെ ഇതാക്കണം. നല്ലൊരു മസ്ജിദ്, നല്ല രസമില്ല. പുതിയതായിട്ട് ഇപ്പൊ പണിത് കഴിഞ്ഞതാന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ നിസ്കരിച്ച് പള്ളിക്കന്ന് വരും. അപ്പൊ ഇവിടെ വന്നപ്പോ ആർസ് നാണിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഒരു അജാന ഡ്രൈവിംഗ് പഠിക്കൽ അപാരത നടന്നോണ്ടിരിക്കുന്നു. എന്താണോ പരിപാടി, എന്താ പരിപാടി വെച്ചാല് ഓനക്ക് അറിയില്ല, ഓനെ കാറ് പഠിപ്പിച്ചാണ് ലൈസൻസ് കിട്ടിയ മാറി അവന്റെ പോക്കുണ്ടെങ്കിൽ അങ്ങോട്ട് സംഭവിച്ചു. ഇത് കൂടെ കറങ്ങിയാണെങ്കിൽ പോയി വരാന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കാ. അവിടുന്ന് വണ്ടി എന്ന് വെച്ചാൽ എന്താ കാട്ടെ, ബ്രേക്ക് ചെയ്താൽ എനിക്കറിയോ, ഫോൺ അടിച്ചിട്ടോ. തിരിയിലപ്പൊ ഞാൻ നാണി വരുന്നുണ്ട്, ഇവിടുന്ന് മാറിക്കണേ നമുക്ക് ചിത്രല്ല സാർ. എത്ര വട്ടം ഡ്രൈവിംഗ് കഴിപ്പിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് കിട്ടും. ഡ്രൈവിംഗ് അറിയാതെ ലൈസൻസ് എടുക്കാൻ പോണ ഒരു വ്യക്തിയാണ് ഇയാൾ ഇദ്ദേഹം. എന്താണ് അതിന്റെ ടെസ്റ്റ്, എന്താണ് തരാ, എങ്ങനെയാണ് നിങ്ങളെ ബന്ധം, എങ്ങനെയാണ് ഡ്രൈവ് ജംഷാദിന്റെ യൂട്യൂബ് ചാനലിന്റെ ആള് എന്ന വ്യക്തി ഇതില് നമുക്ക് ഫ്രീ ആയിട്ട് തരാണല്ലേ. യൂട്യൂബ് ചാനലിൽ അവർക്ക് എല്ലാവർക്കും കിട്ടുണ്ടോ, യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇല്ല, റീച്ച് ആയ ടീമിന് മെയിൻ ആൾക്കാർക്ക് മാത്രം തരുന്നുള്ളൂ പറഞ്ഞിട്ട്. പിന്നെ എന്താ ബാക്കിലെ നാണി ഓട്ടിയപ്പോ എന്റെ അനുഭവം, അഗളിയും കോട്ടത്തറയെ കഴിഞ്ഞ് മട്ടത്തുകാട് എന്ന സ്ഥലത്ത് എത്താനായി. ഈ മട്ടത്തുകാട് നിന്നാണ് നമ്മള് ഒരു ഷോർട്ട് വഴിയാണ് നമ്മള് ഭവാനി സാഗർക്ക് പോകുന്നത്. നമ്മള് പള്ളിക്ക കയറിയ കക്കുപടി എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാല് മുട്ടത്തുകാട് എന്ന സ്ഥലത്തെത്തും. നമ്മളിപ്പോ ഈ കാണുന്നതാണ് ഈ മുട്ടത്തുകാട് എന്ന സ്ഥലം. ഇവിടുന്നാണ് നമ്മൾ തിരിഞ്ഞിറങ്ങേണ്ടത്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നേരെ ഒന്ന് പോയതാണ്. റോഡ് നേരെ പോകുന്നതാണ് കോയമ്പത്തൂരും മേട്ടുപ്പാളയം പോകുന്ന റോഡ് തന്നെയാണ്. നേരെ പോവുകയാണെങ്കിൽ ആനക്കട്ടി എത്തും. നമ്മൾ ആനക്കട്ടി ടച്ച് ചെയ്യാതെ പോവാനുള്ള ഷോർട്ട് കട്ടാണിത്. ഏകദേശം 10 കിലോമീറ്റർ നമുക്ക് കുറവായിട്ട് ഓടിയാൽ മതി ഇതിൽ പോവുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഈ തിരിയുന്ന റോഡാണ് ആനക്കട്ടി ടച്ച് ചെയ്യാതെ പോകുന്ന റോഡ്. ഈ റോഡിന് പോരാണെങ്കിൽ 10 കിലോമീറ്റർ ലാഭം കിട്ടും. അതേ ടൗൺ ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ പോകേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞത് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. തമിഴ്നാട് എത്തിപ്പോ നമ്മള് മറ്റേ ആനക്കട്ടി പോയിട്ട് അങ്ങനെ പോകണം. ഇതിനാണ് കുറുക്കിനോട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10 കിലോമീറ്റർ ലാഭം കിട്ടും. തമിഴ്നാട് എത്തിയാണോ ചെക്ക് പോസ്റ്റ്? അപ്പൊ നമ്മള് ഇപ്പൊ തമിഴ്നാട് എത്തി. ഇപ്പൊ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് ആണ് കേരള തമിഴ്നാടിന്റെ അതിർത്തിയാണ്. അപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്ടിലേക്ക് കേറി. നമ്മളാ റോഡാ മട്ടക്കാട് നിന്ന് നമ്മള് തിരിയേണ്ടത്. അപ്പൊ ആ സ്വാഗതം ഇപ്പൊ കാണില്ല, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണില്ല. ഈ വൈൻ്റെ അവിടെ നിന്നാണ് തിരിയേണ്ടത്. തിരിഞ്ഞ് നേരെ നമ്മള് ഈ പുഴ കടന്ന റോഡിന് പോകുന്നത്. ഇത് പോരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ചെറുവണ്ടിയൊക്കെ മയത്ത് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം പോരാന്.
ഇതില് മഴയുള്ള ടൈമില് ചെറുവണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ഇതിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വഴി ചിറ്റിയിട്ട് പോകേണ്ടി വരും. ആനക്കാട്ടി വഴി പോകേണ്ടി വരും. അത് ഇറങ്ങുമ്പോ ചെറുവണ്ടി ഇറങ്ങൂലല്ലോ ആഴ്ചയില്, എന്താ ഓട്ടിയ പാട്? ചെറുവണ്ടി കാറുണ്ടെങ്കിൽ തീരെ പറ്റില്ല, വേനൽക്കാലത്ത് പറ്റും. മഴ നിന്നുണ്ടെങ്കിൽ തീരെ ഇത് കൂടെ പോരാൻ നിക്കണ്ട. ചെറുവണ്ടി മയിലൊക്കെ ഉണ്ട്, ബാക്കി ഉണ്ടെങ്കിൽ കാണില്ലെങ്കിൽ കാണൂല. മയിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ കാണും, ബാക്കിണ്ടെങ്കിൽ കാണും. എന്താ ബാക്കിണ്ടെങ്കിൽ കാണും, ജീവണ്ടെങ്കിൽ തിരിച്ചു. ചെലപ്പോ കാട്ടുപോത്ത് ഉണ്ടാവും, ചെലപ്പോ കടുവ ഉണ്ടാവും. കടുവിനൊക്കെ കാണുമ്പോഴൊക്കെ എന്നാലും ഞങ്ങൾ പോകുന്നപ്പോ കണ്ടിട്ടുണ്ടാവും. എടുക്കാല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ തളർത്തിയതിട്ട് ഞാൻ ഒരിക്കലും തളർത്തു. പാപ്പം ഓന്റെ ശത്രു ഈ ബാക്കിലിരിക്കണം. ഇവനാണ് ഓ ശത്രുവാണ്, നമ്മളെ ശത്രു. പിന്നെ ഞങ്ങള് ഈ കമ്പനി പറഞ്ഞാല് 7-6 വർഷം മുന്നേ ഞങ്ങള് വ്യാപാരി, ഇതെല്ലാരും എല്ലാരും കച്ചവടക്കാരായിരുന്നു. സാജിക്ക് ഈ പവർ ടൂൾസിന്റെ പരിപാടിയാണ്, സുഹേലിന് എടക്കന്റെ പരിപാടിയാണ്, നാണി അപ്പോളോ സ്റ്റീല്, ആരിസിന് മൊബൈൽ കട. അപ്പൊ ഞങ്ങള് ഈ എല്ലാരും കച്ചവടക്കാര് വ്യാപാരികളെ ടൂറിന് സെപ്പറേറ്റ് പരിചയപ്പെട്ടതാണ്. വ്യാപാരികളെ ടൂറിന് ടൂറ് പോയിട്ട് ആ ടൂറിന് ഞങ്ങള് ഒരു 40-50 ആളോളം പോയ ടൂറായിരുന്നു. അതിന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് 6 ആളുണ്ടായിരുന്നു. ഞങ്ങള് ഈ 6 ആള് ഒത്തതാണ്. ഞങ്ങൾ 6 ആള് കൂടിയിട്ട് പിന്നെ 1-2 യാത്രകൾ ഇങ്ങനെ പോയി. ഇപ്പൊ ഞങ്ങൾ പോക്ക് മിക്കവാറും ശനിയാഴ്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച നമ്മൾ എവിടെ സ്റ്റേ ചെയ്തോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ കണ്ട് തിങ്കളാഴ്ച രാവിലെ ഷോപ്പ് തുറക്കാനാവുമ്പോൾ എത്താനാണ് പതിവ്. ഞായറാഴ്ച എല്ലാവരും ഓഫായതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങള് എല്ലാരും ഞങ്ങളെ സൺഡേകളിലധികം ഞങ്ങൾ പോയതുകൊണ്ട് സൺഡേ പൊളിക്കൽസ് സൺഡേ പൊളിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ 6 ആളാണ് ആ ഗ്രൂപ്പില്. അതില് 6 ആളിൽ ഒരാൾ ഇപ്പൊ ഗൾഫിൽ പോയി, മഷൂദ് സൗദിക്ക് പോയി. പോത്തുണ്ടി പോയതൊക്കെ ഞങ്ങള് 4 ആളുമായിരുന്നു. അതിന് ആഴ്ച കൂടെ ഉണ്ടായിരുന്നില്ല, ആഴ്ച വേറൊരു പരിപാടിയിലായിരുന്നു. ഞങ്ങള് ഫാമിലി ആയിട്ട് പോക്കുണ്ട്, സെപ്പറേറ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങളും പോക്കുണ്ട്. മിക്കവാറും ഞങ്ങൾ 5 ആളായിരിക്കും യാത്രകളിൽ കൂടുതലും ഉണ്ടാകാറുള്ളത്. അപ്പൊ നമ്മളെ പല യാത്രകളിലും ഇപ്പൊ ഈ ആരിസിനെയും ഷാജിനെയും സുഹേലിനെയും നാണിനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഞങ്ങൾ വെച്ചാൽ, ഞങ്ങൾ മിക്കവാറും യാത്രകൾ ഞങ്ങൾ 5 ആളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 4 ആള്. ആരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മിക്കവാറും സൺഡേകളിൽ ഞങ്ങളായി 6-5 ആളായിട്ടായിരിക്കും പോക്ക്. പരിചയപ്പെട്ടതാണ്, ഇതാണ് സാജി. ഞങ്ങൾ നെടുന്തൂണ് യാത്രകള് ഫുള്ള് കൈകാര്യവും യാത്രന്റെ ട്രിപ്പ് പ്ലാനിങ് ഒക്കെ സാജി ആയിരിക്കും. ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആള് ഇത് സുഹേല്, ഇതാണ് നാട്, ഇത് ഞങ്ങളെ ഫണ്ടറാണ്. ഞങ്ങളെ യാത്രകൾ ഫണ്ട് ഫുള്ള് കൈകാര്യവും കാര്യങ്ങളൊക്കെ ഇത് ആരിസ്. ആരിസിനെ പിന്നെ പറയണ്ടല്ലോ, ൊണ്ട് പിടിച്ചു വെക്കാനുണ്ടെങ്കിൽ ഏതുതരം വാച്ചും ആണെങ്കിലും ആഴ്ചനെ പണ്ടോട്ടെ. ആഴ്ച റാഡോക്ക് ഒക്കെ ഓഫർ ഇല്ലേ? റോഡ് രക്ഷയില്ല, കിടക്കാച്ചി റോഡ്. എന്താ റോഡ്? പിന്നെ എന്റെ ചെറുക്കം കൈ കൂടക്കണം. ആണേ കൈ കാണിച്ചെടുത്തോ, ആണേ കൈ കാണിച്ചെടുത്തോ, കൈ എടുത്തു. ഓ സാർ, നാളെ റോട്ടില് ഒരാള് റോട്ടിൽ നിക്കുന്നു, അയാളെ പോയി കുത്തി. ആ ചങ്ങ ഞങ്ങൾ റോട്ടിൽ വീഡിയോ ആണ് ഇതിന്റെ മുകളിലിട്ട്. റോട്ടിൽ നിക്കുന്ന ഒരാളെ നാണി പോയി കുത്തിയേക്ക. ജംഗിൾ റിസോർട്ടിന്റെ കാര്യം പറയണെങ്കിൽ ഒരുപാട് പറയാം. മോനെ കാട്ടുപോത്ത് ഇങ്ങനെ നടന്നു പോകുക, അതിന്റെ നടുവിലാണ് നമ്മള് റൂം എന്ന് പറയുന്നത്. മാനും കാട്ടാനൊക്കെ പോണ നടുവിൽ തന്നെ നമ്മള് റൂം കിട്ടിയത്. ഇപ്പൊ ഇവിടെ വണ്ടി തടയലുണ്ട്, തടഞ്ഞ 50-100 കൊടുത്തിട്ട് പോരാണ് പതിവ്.
ദൂരെ പോകുമ്പോ എന്താ ആരും ആർക്കും കുറഞ്ഞു കൊടുക്കില്ല. അതല്ലേ ഒരാള് ഒരാളെ തിന്ന തന്നെ വേറെ ഇപ്പൊ എന്താ ഇല്ലേറെ കൂടുതൽ പറയാം. കണ്ട നാലും കൂടി എടുത്തുനിന്ന് അതായത് നമ്മളിപ്പോ മണ്ണാർക്കാട് ഈ ബൈക്ക് ഇങ്ങനെ വരുന്ന റോഡ്, മറ്റേത് പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന റോഡ്, മറ്റേത് ഊട്ടിക്ക് പോകുന്ന റോഡ്. ഇത് ഈ റോഡ് നേരെ പോയാല് സത്യക്ക് പോണ റോഡാണ്. സത്യ പറഞ്ഞാൽ സത്യമംഗലം ഗാർഡനാണ്, അത് സത്യന്റെ ഷോർട്ട് ഫോമാണ്. അപ്പോ അതിന് നേരെ പോയാലാണ് ഭവാനി സാഗർക്ക് എത്തുന്നത്. തമിഴ്നാട് കൂടെ വരുമ്പോ പ്രത്യേകത ഈ ഡൽഹി കൂടെ ഇങ്ങനെ പോണത് അത് വേറൊരു വൈബാണ്. അത് ഈ സമയം അതായത് നമ്മള് ഉച്ചകഴിഞ്ഞിട്ടുള്ള സമയത്ത് കൂടെ വെയിലൊക്കെ ഇങ്ങനെ ആറിയിട്ട് ഈ തമിഴ്നാട് ഈ ഡൽഹി കൂടെ ഇങ്ങനെ പോണത് നല്ലൊരു വൈബുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റോറം കൂർക്കുവാണേ അതിന്റെ അപ്പുറത്തുകൂടെ നമ്മള് പോയത്. മലന്റെ മുകളിലുള്ള ഒരു അമ്പലം ഇവിടെ മൊത്തം നിറഞ്ഞാണ്ടാണ് നടുവില് അത് മാത്രം. ഞമ്മള് റിട്ടേൺ പോകുമ്പോ ഹൈവേ കൂടെ പോണെച്ചാൽ നമുക്ക് അതിലങ്ങനെ പോയത്. റോട്ടിലൊക്കെ നല്ല തിരക്കാണ്, ദീപാവലിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. മാർക്കറ്റില് സാധനങ്ങൾ വാങ്ങാൻ നമ്മളിപ്പോ മല്ലികൈ എന്ന സ്ഥലത്താണ്. മല്ലികൈ എന്നാണ് ഭവാനി സാഗർ പോണത്, സത്യമംഗലം റോഡില് നമ്മൾ പോണത്. ദീപാവലി ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോഡ് കൂടെ ഒക്കെ. റോഡ് കണ്ടല്ലേ ഒരു രക്ഷയില്ല, അടിപൊളി റോഡ്. പണ്ട് ഇങ്ങനെ ചവിട്ടി വിട്ട് അങ്ങനെ പോയിക്കോളും കണ്ടല്ലേ, ആഴ്ച ഇങ്ങനെ ചവിട്ടി വിടുകയാണ്, അങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കോളും. ഇടക്കിടക്ക് ഒരു അമ്പുണ്ട്, അതിനൊന്ന് ചവിട്ടി കൊടുക്കണം. നമ്മള് വീരപ്പന്റെ സ്വന്തം സത്യമംഗലം കാട്ടിൽ കൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. ഇതുപോലെ സത്യമംഗലം കാട്ടിലാണ് ഈ ബാനം ഉള്ളത്. ഞങ്ങള് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് മീൻ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രഷ് ഡാമിൽ നിന്ന് ഫ്രഷ് മീൻ പിടിച്ചിട്ട് അവര് നമുക്ക് ഇങ്ങനെ വേണ്ട അനുസരിച്ച് ചുട്ടു തരികയാണ്. ഇവിടെ നിന്നാണ് നമ്മള് ഭവാനി സാഗർക്ക് തിരിയേണ്ടത്. അവിടെ ഇങ്ങനെ ബോർഡ് കാണും, ഭവാനി സാഗർ ഡാം 6 കിലോമീറ്റർ ഇവിടുന്ന് മൈസൂർക്ക് 156. ഞങ്ങള് സൺഡേ പൊളിക്കൽസ് തന്നെ ഗ്രൂപ്പ് തുടങ്ങി ഉടനെ ഫസ്റ്റ് ഞങ്ങള് സ്റ്റാർട്ടിങ് പോകുന്നത് ഈ കാട്ട് ഇവിടുക്കാണ്, ഈ സത്യമംഗലം കാട് ഭവാനി സാഗർ ഡാമുക്കാണ് ഞങ്ങൾ ഫസ്റ്റ് വന്നത്. ഇത് ഇവിടെ നിന്ന് ഒരു മീൻ കഴിച്ചിട്ടാണ് ഞങ്ങള് ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ പെട്ട ഒരു ഡാമാണിത്. ഏകദേശം 8 കിലോമീറ്ററോളം ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 1948 പണി തുടങ്ങിയിട്ട് 1955 ഈ ഡാം തുറന്നു കൊടുക്കുന്നത്. ഭവാനി സാഗർ ഡാം എത്തി. ട്രക്കിംഗ് ഇവിടെ നമുക്ക് ഇവിടെ പാർക്കിംഗ് കയറാം. ഇപ്പൊ നമ്മള് പാർക്കിംഗില് വണ്ടി സൈഡാക്കി, നമ്മള് പാർക്കിംഗ് സൈഡാക്കിട്ട് ഡാമിലേക്ക് പോവുകയാണ്. രണ്ട് സൈഡിലും വന്ന് പിടിച്ച മീനുകള് പൊരിച്ച് അവര് തന്നെ പൊരിച്ച് പൊരിച്ച് കഴിക്കാം. പിന്നെ ഉണക്ക മീനുകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് രണ്ട് സൈഡിലും ഇതിൻ്റെ ഉണ്ട്. ബോസായോ ബോസായോ അങ്ങനെ കുടിച്ചോ? ആ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5:30 ആയി. ഇവിടെ എൻട്രി ടൈം വരുന്നത് 8:45 മുതൽ 5:30 വരെയാണ്. 6 മണി വരെ ഉള്ളിൽ നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട്. 5:30 ശേഷം വരുന്നവരെ ഉള്ളിൽ കയറ്റില്ല, പുറത്തിറങ്ങാനുള്ള ടൈമാണ് 1:30. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിനെ നെക്കിലും സോപ്പ് ഇട്ടിട്ട് പോക്കറ്റിലാക്കി ഉള്ളിൽ കയറുകയാണ്. ഞങ്ങൾ കൂടെ വന്ന ആരും കയറ്റിയിരുന്നില്ല, ടൈം ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്താക്കുകയാണ് ചെയ്തത്. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് സരസ്വതി ദേവിയെ രണ്ട് ആനകൾ പൂച്ചൂടിക്കാൻ നിൽക്കുന്നതാണ്. ഇതാണ് ഡാമിന്റെ എൻട്രൻസ്ക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയാണിത്. ഇത് അങ്ങോട്ട് പോയാലാണ് ഡാമിക്ക് പോകാൻ കഴിയുക. ഇങ്ങോട്ട് പോയാൽ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ കാണാനൊക്കെ ഇതുള്ളൂ, അല്ലാതെ ഒന്നും ഇവിടെ വളരെ കാണാനൊന്നുമില്ല. കുട്ടികൾക്കുള്ളൂ മെയിനായിട്ട്, ഡാം കാഴ്ച കാണാം. നമ്മൾ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മീൻ കഴിക്കാനാണ്. നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, ഡാമിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. റോട്ടിൽ ഇങ്ങനെ നേരെ പോന്നാലാണ് ഡാം ഉള്ളത്. ആ കാണാനാണ് ഡാം. ാണ് ജിനോസറിലെ ഇതുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനും രസമാണ് ഇതൊക്കെ. അതിനപ്പുറത്ത് ഇരിക്കാനും ചിൽഡ്രൻസ് പാർക്കും അവർക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ഇത് എല്ലാരും വരുന്ന കുറെ ആൾക്കാർ ഫോട്ടോസ് എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം. ഈ പാർക്കിലാണ് ഇപ്പൊ നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെയാണ് പാർക്ക് കാണേണ്ട ഒരു ഇത് വരുള്ളൂ. കുട്ടികൾ കളിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുറെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്ക് കാണുന്നതാണ് ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ പെട്ടൊരു ഡാമാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മേജർ ഇറിഗ്രേഷൻ പ്രൊജക്റ്റാണ് ഈ ലോവർ ഭവാനി ഡാം പ്രൊജക്റ്റ്. 1948 തുടങ്ങിയിട്ട് 1955 ഇതിൻ്റെ പണി തീരുന്നത്. അന്നത്തെ ടൈമിൽ 210 crore ചിലവാണ് ഈ ഡാം ഉണ്ടാക്കാൻ. ഞങ്ങൾ ആദ്യം വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഇതിലെ ഈ കാണുന്ന വഴിയിലൂടെ ഞാൻ നടന്ന് അതിൻ്റെ മുകളിലേക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒക്കെ ക്ലോസ് ചെയ്തൊക്കെയാണ്. ഭയങ്കര ഫോട്ടോസിലാണ്, റീൽസ് എടുക്കുകയാണ്. ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഭവാനി സാഗറിൽ ഞങ്ങൾ ഒറ്റക്ക്. കാരണം എല്ലാരും ഇവിടുന്ന് ഒഴിവാക്കിച്ചു, കണ്ടില്ലേ? ഒരാളില്ല. അരിസിന് സ്റ്റാലിന്റെ സ്വന്തം ആളാണ്, തമിഴ്നാട് മോന്റെ കയ്യിലാണ് നിർത്തിച്ചത്. എല്ലാരും ഒഴിവാക്കുകയാണ്, ഒരുപാട് ആൾക്കാർ കാര്യങ്ങളുണ്ട്, എല്ലാരും ഒഴിവാക്കിച്ചു. ആര് പറഞ്ഞാൽ സ്റ്റാലിന്റെ സ്വന്തം ആളാണ്, എനിക്ക് ഇവിടെ ഒന്ന് കാണണം എന്നറിയാക്കിനെ എടുത്തോളി പറഞ്ഞിട്ട് സമയം തന്നെ 1.5 hours അരിസിന് എക്സ്ട്രാ സമയം കൊടുത്തു. 6 ക്ലോസ് ആവും, 5:30 ആകുമ്പോ നിർത്തും, എൻട്രൻസ് നിർത്തും, 6 ക്ലോസ് ആവും. ഇതാണ് ഡാമുക്കിലെ വൈദ്യുതി ഉത്പാദിപ്പിക്കണ അവിടെ തന്നെയാണ്. ഡാമിന്റെ മുകൾക്കാണ് റോഡാണ്, ഡാമിന്റെ മുകൾക്ക് കയറാനുള്ളത്. ഇതിന്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ നടക്കാൻ സൗകര്യം ഉണ്ട്. ഇതിലങ്ങനെ പോവാം. ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നമ്മളിപ്പോ ഇതിലാണ് വന്നത്. ഇനിയിപ്പോ ഇതിലെങ്ങനെ പോവാം? നമുക്കിത് പാർക്കിന്റെ ഉള്ളിലേക്കുള്ള റോഡാണ്. ഇതിലേക്ക് നേരെ കാണുന്ന റോഡിന് പോയാലാണ് ഡാമിന്റെ മുകൾക്ക്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. അല്ല, കുറെ മെയിൻ്റെനൻസ് വർക്കിലാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റ് ആണ് വരുന്നത്. ഇതാണ് റെസ്റ്റ് എടുക്കാറുള്ളത്. ഈ വൈക്കും കയറാം, ഷോർട്ട് വൈ ആണ്. ഡാമിന്റെ മുകൾക്ക് കയറാല് ഷോർട്ടാണ്. നല്ല അടികൊണ്ടിരിക്കുകയാണ്. ചാനലിനെ പറ്റി എന്റെ അഭിപ്രായം? ചാനലിനെ പറ്റി പറഞ്ഞിട്ടില്ല. ചാനലിനെ പറ്റി എന്താ വെച്ചാൽ നല്ല നല്ല വീഡിയോസ് വരും. പിന്നെ നമ്മളെ ജംഷാദ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തുടങ്ങിയതല്ലേ, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം, നല്ലൊരു പ്രചോദനം കൊടുക്കുക, നല്ല നല്ല വീഡിയോസുകൾ ഞങ്ങൾ ചെയ്യും. ഈ ചേട്ടനാണ് നമുക്ക് അതിന്റെ സജീകരണം ചെയ്യുന്നത്. നമ്മള് ക്ലോസ് ആ വീഡിയോ എടുക്കാനൊരു സമയം തന്നത് ഈ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താ? വി കൃഷ്ണൻ. വി കൃഷ്ണൻ ഇവിടെ അല്ല തന്നെ? ഇവിടെ രാവിലെ 8 ഓപ്പൺ ആകുന്നു. 8:30 ഡ്യൂട്ടി നമുക്ക് വരുന്നത് ഡ്യൂട്ടി വാച്ച് ഡ്യൂട്ടി. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ, പുറത്തിറങ്ങി. ആരുമില്ല, ചേട്ടൻ ക്ലോസ് ആക്കി. ഓക്കെ ബൈ. ഓക്കെ, ഇവിടുത്തെ ടിക്കറ്റ് റൈറ്റ് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ഫ്രീ ആണ്, ഞങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലല്ലോ. ഇവിടുന്ന് ഡാമിന്റെ കാഴ്ച. വന്നുകഴിഞ്ഞതുണ്ട് ഇതേമാതിരി കുറെ ഐറ്റംസ്. ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ട് അതിന്റെ ബാക്കി വരുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് വിടുന്നതാണ് ഈ കാണുന്നത്.
ഞങ്ങള് നിക്കുന്നപ്പോ ഡാമിന്റെ ഭവാനി പുതിയ പാലാണ്, ഭവാനി സാഗറിന്റെ പുതിയ പാലാണ്. ഈ നമ്മൾ ഈ ബാക്ക് കാണുന്നതാണ് പഴയ പാലം. ആദ്യം ഈ പാലത്തുമ്പ കയറി അവിടുന്ന് കുറച്ചുകൂടെ അടുത്തുനിന്ന് നോക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഈ പാലത്തുമ്പ കയറിയിട്ട്. അപ്പൊ പുതിയ പാലം വന്നപ്പോ നമ്മൾ കുറച്ച് പുറത്തേക്കായി. നമ്മള് ഫസ്റ്റ് വന്ന കാട്ടൈമിൽ ആ പാലായിരുന്നു. അപ്പൊ ഇത് ഈ പുതിയ പാലത്തുമ്പ ഇങ്ങോട്ട് മാറി. പക്ഷെ ഇവിടെയും തന്നെ ഒരുപാടാണ്. ഇവിടുന്ന് നമുക്ക് ഡാമിന്റെ കാഴ്ച നല്ല കാഴ്ചയാണ്. ഇവിടുന്ന് നമുക്ക് ഡാമെന്ന് കാണാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഒഴിവാക്കി, ഈ ഭാഗത്ത് കടകൾക്കാക്കി. ഇവിടുത്തെ ആദ്യത്തെ രൂപ ഞാൻ കാണിച്ചരാപ്പുറത്ത്. ആദ്യം ഇവിടെ എല്ലാം റോട്ടിലായിരുന്നത് ഷെഡ് കെട്ടിയിട്ട് കച്ചവടം ചെയ്തിരുന്നത്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പൊളിച്ചപ്പോൾ സർക്കാർ തന്നെ അവർക്ക് പിന്നെ സട്ടറിട്ട റൂമുകൾ ഉണ്ടാക്കി കൊടുത്തതാണ്. തമിഴ്നാട് ഡാം ടൂറിസത്തിന് നല്ല സപ്പോർട്ടാണ്. അതുപോലെ ഫിഷ് ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ പീസ്? 40 rupees. ഇതോ ഇതോ സിലോപ്പി 50. മറ്റേതോ 200. ഈ ആരലോ 250. അടുത്ത റെസ്റ്റോറൻറ്റുകളിൽ 1000-1500 വാങ്ങുന്ന മീനാണ് ഇവിടെ ഈ കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നത്. പാറമീന്. ഇവര് മീൻ പൊരിച്ചതിന്റെ കൂടെ നല്ല വെള്ളരിച്ചോറും മീൻ കുളമ്പ് കറിയും. അയക്കൊരു രസം, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ചെയ്യാം. ഇപ്പൊ ഈ ചേച്ചിന്റെ അടുത്താണ് ഫുഡ് കഴിച്ചത്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ഇറങ്ങാണ്. ഇനി വീട്ടിലേക്കൊക്കെ പോകുമ്പോഴേ ഉണക്കമീമാണ്, നല്ല ഇടിച്ച് പൊടിച്ച പറ്റിയ ഉണക്കമീമാണെങ്കിൽ എന്താ വില? ദീപാവലി സ്പെഷ്യൽ അല്ലേ? അപ്പൊ ഞങ്ങള് പോവാണ് ഡാമൊന്നും ഇറങ്ങി, പിന്നെ മീനൊക്കെ കഴിച്ച് ദീപാവലിന്റെ പരിപാടികളാ കണ്ട് ഞങ്ങള് തിരിച്ചു പോവാണ്.
ஹாப்பி தீபாவளி. ஹாப்பி தீபாவளி. സംഭവം അടിപൊളി വൈബ്. കുട്ടികളെ ദീപാവലി ആഘോഷം ഉഷാറാണ്. അതിനെങ്ങനെ ഉണ്ടായിരുന്നു? ഓ അടിപൊളി, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വൈബാണ്. പൈസ ഒക്കെ മറ്റു കാര്യങ്ങൾക്കൊന്നല്ല കേട്ടോ. ഓല് എന്താ പറയാ, ഒരു ആഘോഷമാണ് ദീപാവലി. സന്തോഷം ഞങ്ങനെ പോരാൻ തോന്നിയില്ല. കുട്ടികളൊരു ആക്റ്റീവ് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുകയും വേണം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.